നമുക്ക് ഇതിന് മുരിങ്ങയില കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ മുരിങ്ങയുടെ തണലിലെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ വേണം, വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുമന്നുള്ളി വേണം, പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് അരച്ചിട്ട് വരാം. നന്നായിട്ട് അരച്ചിട്ട് വരാതെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം കൂടെ ചേർക്കണം നമുക്ക്. ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് വരാം. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിടാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി മുറിച്ചിട്ട് നമുക്കിനി അടുത്തതായിട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. കരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായാൽ മാത്രമേ തിളയ്ക്കേണ്ട കാര്യമില്ല. ഇത് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കമൻസിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.